ബാലുചേട്ടാ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താടിക്ക് വലിയ പങ്കുണ്ടല്ലേ? ഇപ്പൊ പിന്നെ പിന്നെ മോഡിയുടെ താടി, രാഹുലിന്റെ താടി. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. ഇതല്ല 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 മറ്റേ വീഡിയോ. 24 ഘട്ട ഹിന്ദു മുസ്ലിം, ഹിന്ദു മുസ്ലിം, ഹിന്ദു മുസ്ലിം, ഹിന്ദു മുസ്ലിം, ഹിന്ദു മുസ്ലിം. ये सच्चाई नहीं है भाई और बहनों. मैं चला हूं कन्याकुमारी से यहां तक, ये सच्चाई नहीं है. भारत जोड़ो यात्रा മാത്രമല്ല രാഹുലിന് ഇമേജ് മാറ്റുന്ന താടിക്കും വലിയ പങ്കാണുള്ളത്. വലിയ പങ്കുണ്ട്. പക്ഷെ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി താടി നീട്ടിയിരുന്നു, രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ. മേരെ പ്യാരെ ദേശവാസിയോ, നമസ്കാര. പക്ഷെ എന്താ കാര്യം ഉണ്ടോ? 2024 എന്ത് സംഭവിക്കും എന്നുള്ളതല്ലേ. അരെ ജയറാം ജി, आपको किसका ताड़ी बहुत अच्छा पसंद करता है, मोदी जी का या राहुल जी का? जी मोदी जी का. क्यों? अच्छे लोग हैं, बहुत तरक्की हुआ है देश के. अच्छा नहीं है राहुल जी का? ओके. ആരുടെ താടിയാണ് ഇഷ്ടപ്പെടുന്നതാണ് ഉറപ്പായി. പക്ഷെ താടി വോട്ടാ, താടി വോട്ടാകാമായിരിക്കാം. കാരണം അതുകൊണ്ടല്ലേ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ താടിയൊക്കെ വെക്കണം, അവരുടെ ഒരു ഇമേജ് ബിൽഡിംഗ് അല്ലേ. ഇത് ആൾക്കാർക്കിടയിൽ ഒരു ഒരു ശക്തൻ എന്നുള്ള കാഴ്ച കൊടുക്കുന്നുണ്ടോ താടി? ശക്തൻ മാത്രമല്ല, താടിയാകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു 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 റൊമാൻറ്റിക് ആയുള്ളൊരു ഫീലിംഗ് കൂടി. രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യതയുണ്ട് അക്കാര്യത്തിൽ. മോഡിയുടെ താടിയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഉള്ളതാണ് ഒരു സത്യം. പെട്ടി പൊട്ടിക്കും പറയുന്നത് 2024 മെയ്യിൽ അറിയാം. ശരി, ഓക്കെ.